ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമായിട്ടിരുന്നു വിചാരിക്കുന്നു. ആ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ക്യൂ ആൻഡ് എ സെക്ഷൻ ആയിട്ടാണ്. അതായത് എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ MLSPയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടു ദിവസമായി വന്നിട്ട് ഞാനെൻ്റെ ചാനലിൽ ആ വീഡിയോ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ജില്ലകളുടെയും. അത് കൂടാണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യമുള്ളവരൊക്കെ കയറി നോക്കിയിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് കൂടാണ്ട് ഒരുപാട് പേരെടുത്ത് കുറേ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ക്യൂ ആൻഡ് എ സെക്ഷൻ ചെയ്യാം, എന്തായാലും ഇനി ഇൻ്റർവ്യൂ ഒക്കെ വരില്ലേ, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും എന്തൊക്കെ ഇൻ്റർവ്യൂന്ന് ചോദിക്കുക എന്നതിനൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കുന്നേക്കാളും ഒരു കുഞ്ഞു വീഡിയോ കിട്ടാൻ എല്ലാവർക്കും പ്രയോജനപ്പെടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ വിരാമമായി. എല്ലാവർക്കും സന്തോഷമായല്ലോ, ഷോർട്ട് ലിസ്റ്റ് 950 പേരാണ് ട്രിവാൻഡ്രത്തിനകത്ത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് ലിസ്റ്റെന്ന് എനിക്കറിയാൻ പാടില്ല. മാക്സിമം ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഒത്തിരി സബ്സെൻറ്റേഴ്സ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ സബ്സെൻറ്റേഴ്സിലേക്ക് MLSP പോസ്റ്റ് ചെയ്യണം എന്നൊരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവർ ഈ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പം ഇത്രയും വലിയൊരു ലിസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗുഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിയേ തീരുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് പ്രെയർ ചെയ്യാം, മാക്സിമം ലിസ്റ്റ് മുന്നോട്ട് പോട്ടെ, മാക്സിമം പേരെ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യൂ ആൻഡ് എ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ചേച്ചി ഇത് റാങ്ക് ലിസ്റ്റാണോ, ഈ 119, 23 എന്നൊക്കെ കിടക്കുന്നത് ഞങ്ങളുടെ റാങ്ക് ആണോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഷോർട്ട് ലിസ്റ്റാണ് കുട്ടികളെ, ഇത് റാങ്ക് അല്ല. ഇത് റോൾ നമ്പർ വൈസ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് ആ മാർക്കും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ എക്സാമിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ 119 എങ്ങാണ്ടാണ് കിടന്നത്. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് മാർക്കൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 23 ആയിരുന്നു എനിക്ക് ട്രിവാൻഡ്രത്തിനുള്ള റാങ്ക് എന്ന് പറയുന്നത്, 23. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇതല്ല റാങ്ക്, ഇത് ഷോർട്ട് ലിസ്റ്റാണ്, ഇത് റോൾ നമ്പർ വൈസ് ആണ്. അപ്പോൾ ഇതൊന്നുമല്ല നിങ്ങളുടെ റാങ്ക്. നിങ്ങളിപ്പോൾ 200 മുകളിലാണ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 10-നകത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇനി ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ആ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്രയും മുന്നോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ റാങ്ക് അല്ല. ഓക്കെ, ഇനിയൊരു സംശയം എന്താ വെച്ചാൽ, ചേച്ചി ഇത്രയും പേരുണ്ട് ലിസ്റ്റിട്ടുണ്ട്, എല്ലാവരും എടുക്കാൻ ചാൻസ് ആണോ? കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം 300 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ലിസ്റ്റ്. അപ്പോൾ അതിലെല്ലാവരും എടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് കയറിയിട്ട് പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വേക്കൻസി ഉണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് സബ്സെൻറ്റേഴ്സിൽ ഇനി MLSP ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ ഒരു ഹ്യൂജ് ലിസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് മാക്സിമം ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഉത്സാഹത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ബാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അതിൽ വരാൻ ദൈവം എന്താ ഒരു ഉദ്ദേശം വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എത്തും. നിങ്ങളുടെ ഭാവി ദൈവത്തിനൊരു പ്ലാൻ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അനുസരിച്ച് തന്നെ നിങ്ങൾ വരും കേട്ടോ. ഇതല്ല, നിങ്ങൾ എല്ലാ വഴിയിൽ കൂടെയും ശ്രമിക്കുക. PSC ഇതൊക്കെ ഒരു താൽക്കാലിക ജോലിയല്ലേ NHM എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേന്ന് പറഞ്ഞ് നിൽക്കാതെ എല്ലാ വഴിയും ശ്രമിക്കുക. എവിടെ ആദ്യം കിട്ടുന്നോ അവിടെ അങ്ങ് കയറുക എന്നാണ് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ചേച്ചി ലീവ് എങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു കഴിഞ്ഞ ക്യൂ ആൻഡ് എ സെക്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ഹോളിഡേയ്സ് അവരൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാ ഹോളിഡേയ്സും അല്ല, കോമൺ ഹോളിഡേയ്സിൽ ഒരു 10-20 ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് വരുന്ന ഹോളിഡേയ്സൊക്കെ അവർ ഒരു പ്രത്യേക ഓർഡർ ഇടും, സെപ്പറേറ്റ് ഓർഡർ ഇടും, അപ്പോൾ നമുക്ക് എടുക്കാം. അല്ലാണ്ട് പിന്നെ വരുന്നത് CL ആണ്, 1.5 CL ആണ് ഒരു മാസം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാ സൺഡേയും വീക്ക് ഓഫ് ആണ്, പിന്നെ സെക്കൻഡ് സാറ്റർഡേയും ലീവാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ പബ്ലിക് ഹെൽത്ത് അല്ലേ, നമുക്ക് വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാത്ത ഡ്യൂട്ടിയാണ്, നമുക്ക് എടുക്കാം. ലീവ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടാറുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വീക്ക് ഓഫ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ വാർഡ് ഡ്യൂട്ടിയായിട്ട് തരുന്നെങ്കിൽ നമ്മൾ കുറച്ച് പിടിച്ച് പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരും ചോദിച്ച കാര്യം,
ചേച്ചി ഇതിന് ഇ എസ് ഐ ഇൻഷുറൻസ് ഉണ്ടോയെന്ന്. ഇ എസ് ഐ ഇൻഷുറൻസ് ഇല്ല എൻ്റെ അറിവിൽ. ഇ എസ് ഐ ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് മേടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ കുറച്ച് എമൗണ്ട് പിടിച്ചിട്ട് പിന്നെ അത് എൻ എച്ച് എമ്മിൻ്റേതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വന്നാലും നമുക്കത് ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ അത് എൻ എച്ച് എമ്മിൻ്റേതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണുള്ളത്. ഇ എസ് ഐ ഇല്ല. ഓക്കെ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ലിസ്റ്റ് വന്നു പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമോ, പെട്ടെന്ന് തന്നെ പോസ്റ്റിംഗ് നടക്കുമെന്നൊക്കെ. ഇത് MLSP ഒക്കെ പെട്ടെന്ന് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. NHM പോസ്റ്റൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റൊക്കെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കകം തന്നെ നമുക്ക് ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കകം തന്നെ നമുക്ക് ആ ഒരു പ്ലേസ്മെൻ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അസൗകര്യം കാരണം ലേറ്റ് ആയാലും അത്രയും നമ്മുടെ PSC പോലെ അത്രയും ലേറ്റ് അല്ല, വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് അവർ മെസ്സേജ് അയക്കോ വിളിക്കോ. എൻ്റെ കാര്യത്തിൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇമെയിൽ ചെയ്യും ഇന്ന ദിവസം ഇത്രാം തീയതി ഒരു നമുക്കൊരു കുറച്ച് പിള്ളേർ കാണും, 10-40 പിള്ളേർ കാണും, ഓരോരോ ബാച്ചായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത്രയും പിള്ളേരുടെ ലിസ്റ്റും വെച്ചിട്ട് നമുക്കിങ്ങനെ ഇമെയിൽ അയക്കും. ഇത്ര മണിക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്ലസ് ഇൻ്റർവ്യൂ. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുക. ഒരുപാട് സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MLSP അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒറിജിനൽ കോപ്പീസ് എല്ലാം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. ഇൻ്റർവ്യൂ ടൈം ആകുമ്പോഴത്തേക്ക് അവർ ഒന്നിൽ കോൾ ചെയ്യും, പിന്നെ ഇമെയിൽ അയക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇമെയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാലും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും ചോദിച്ച കാര്യം ചേച്ചി ഇൻ്റർവ്യൂ പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള. അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക ഇപ്പോഴേ. അപ്പോൾ പെട്ടെന്നായിരിക്കും വരുന്നത്, ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കാണത്തുള്ളൂ, നമുക്ക് പെട്ടെന്നൊന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക ഒരു ഫയലിൽ. അപ്പോൾ ആദ്യം ചെന്നോടനെ നമുക്ക് NHM ഓഫീസിൽ വെച്ചിട്ടാണ്, നമ്മുടെ തക്കാടിനടുത്തുള്ള NHM ഓഫീസിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ആദ്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിലെല്ലാം വെരിഫൈ ചെയ്തു. അവർ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് പിന്നെ നമുക്കൊരു ഫോം തരും, നമ്മൾ ചെല്ലുമ്പോഴേ ഒരു ഫോം തരും, ആപ്ലിക്കേഷൻ ഫോം. അതിൽ നമ്മുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് പൂരിപ്പിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ ഇൻ്റർവ്യൂവിന് സെറ്റായിട്ടിരിക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻ്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി ആ ഒരു ആപ്ലിക്കേഷനൊക്കെ പൂരിപ്പിച്ച് നമ്മൾ എല്ലാവരും ഇൻ്റർവ്യൂവിന് നമ്മൾ റോൾ നമ്പർ വൈസ് ഇരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ നമ്മൾ NHM-ൻ്റെ ഒരു ഇൻ്റർവ്യൂ പാനലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഒരു 6 പേരാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം പേടിച്ചിട്ടാണ് പോയത്, കാരണം 6 പേരൊക്കെ ഇങ്ങനെ വളഞ്ഞിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവുമെന്ന്. ഓക്കെ, അഫ്കോഴ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഞാനെനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ പിന്നെ എൻ്റെ കൂടെയുള്ള രണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കൂടെ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ഒരു 6 പേരാണ് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നത് കേട്ടോ, 6 പേര്. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, കാരണം 6 പേരൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഞാനൊക്കെ ആയിരുന്നാൽ 2-ാമത്തെയോ 3-ാമത്തെ ആളായിരുന്നു ആ ഒരു ബാച്ചിൽ. അപ്പോൾ എനിക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല, ആദ്യം ഇൻ്റർവ്യൂവിന് കയറ്റുന്ന ആളെ അവരിങ്ങോട്ട് നമ്മളടുത്തോട്ട് വിടത്തില്ല കേട്ടോ, അവരതുവഴി അങ്ങ് പുറത്തോട്ട് അങ്ങ് പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ചോദിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം കയറി ചെന്നപ്പോൾ ഒരു 6 പേരുണ്ട്. 6 പേര് ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ വാങ്ങി നോക്കും. എന്നിട്ട് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ MLSP എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, എന്താണ് MLSP ആവാൻ ഇയാൾക്ക് എന്താണ് അതിലോട്ട് വരാനുള്ള ആഗ്രഹം, അതിലോട്ട് ആകർഷിച്ച ഒരു ഘടകം എന്തെന്നൊക്കെ ഇംഗ്ലീഷിൽ, മൊത്തം ഇംഗ്ലീഷിലാട്ടോ, മലയാളത്തിലൊന്നുമല്ല, ഫുൾ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്.
ഇന്റർവ്യൂ ബോർഡിൽ അത്യാവശ്യം എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടുത്തെ എന്നുവെച്ചാൽ ഓഫീസറൊക്കെ ആണെന്ന് തോന്നുന്നു, കൂടുതലും ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കവർ ചെയ്തിട്ട് പോകണം. ഇന്ന ഭാഗത്ത് നിന്ന് ചോദിക്കും അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിൽ നിന്ന് ചോദിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഭാഗത്ത് നിന്നും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ നമ്മൾ പഠിച്ച എല്ലാ പാട്ടും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഒരാൾക്ക് തന്നെ ഇൻ്റർവ്യൂ നടത്തും കേട്ടോ. അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇങ്ങനെ പറപറാ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പറപറാ പറഞ്ഞുകൊണ്ടിരിക്കണം, അറിഞ്ഞോടെങ്കിൽ അറിഞ്ഞോടെ നമുക്ക് പറയുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെയാണ്, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം നമുക്ക് അറിയാന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെ മാർക്കൊക്കെ ഇട്ട് ഈ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പം അത് ശ്രദ്ധിക്കാം. അപ്പം ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അത് MLSP എന്തുകൊണ്ട് സെലക്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ളത് പറഞ്ഞു, MLSP എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പിന്നെ പബ്ലിക് ഹെൽത്തിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. നമുക്ക് അറിയാമല്ലോ, നമുക്ക് നമ്മളൊക്കെ കഥ പറയാൻ നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ കഥയൊക്കെ ഉണ്ടാക്കി അങ്ങ് പറയാം. പിന്നെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ മിക്ക ആൾക്കാരടുത്തും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് MLSP ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂവിന് പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്ലിനിക്ക് കണ്ടക്ട് ചെയ്യണം. നമുക്ക് പബ്ലിക് ഹെൽത്തിൽ മെയിനായിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറേ ഞങ്ങൾ ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ അങ്ങ് നിരത്തിയിരുന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തന്നെ അവർക്കൊരു ഇതായി. അപ്പം നമ്മൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാൻ നിന്നാൽ അവിടെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് പോവുകയാണ്. മാക്സിമം നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ച് വെച്ചേക്കുക, ഇംഗ്ലീഷിൽ തന്നെ ആൻസർ പറയാനും ശ്രമിക്കുക. കുറച്ച് എന്തോ ഇൻ്റർവ്യൂ മാനേഴ്സൊക്കെ കീപ്പ് ചെയ്തിട്ട് പോവാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ആണേ. ആദ്യം ചോദിച്ചു നമ്മളിപ്പോൾ എന്താ ഇൻഫെക്ഷൻ കൺട്രോളിന് മോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യം, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു. അടുത്ത് ചോദിച്ചത് നേരെ പോയത് നമ്മുടെ ജെറിയാട്രിക് കെയറിലേക്കാണ്. ആ പാർട്ട് ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള പോർഷൻ ആണല്ലോ ജെറിയാട്രിക് കെയർ എന്നൊക്കെ പറയുമ്പോൾ. ജെറിയാട്രിക് കെയർ നമുക്കുണ്ട് കേട്ടോ. കാരണം പാലിയേറ്റീവ് കെയറിനൊക്കെ പോകുമ്പോൾ ഒത്തിരി വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് സ്പെഷ്യലി ഹോം കെയറൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും അവർ ജെറിയാട്രിക് കെയർ ചോദിച്ചത്. അപ്പോൾ ജെറിയാട്രിക് കെയർ ചോദിച്ചു, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചു, മോർഫിംഗ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വന്ന കുറേ കാര്യങ്ങൾ, ഓൾഡ് ഏജ് ക്ലിനിക്ക് എങ്ങനെ നടത്തും, എന്തൊക്കെയായിരിക്കും അതിനകത്ത് നമ്മൾ ഇപ്പോൾ ക്ലിനിക്ക് നടത്തുന്നെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയും എന്നൊക്കെ ചോദിച്ചു. ഞാൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ മോർഫിങ് പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് തപ്പി. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പാർട്ടിയിൽ നിന്നും അവരിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കണം. കാരണം ഡോക്ടേഴ്സ് അല്ലേ, അവർക്ക് അത്യാവശ്യം നമ്മളെക്കാട്ടി നല്ല അറിവൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഏത് പാർട്ടിയിൽ നിന്ന് വേണം ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന പാർട്ട് പബ്ലിക് ഹെൽത്ത് മാത്രം പഠിച്ചിട്ട് പോകും എന്ന് പറയുന്നില്ല. നമ്മൾ എന്താണ് നേഴ്സിംഗ് പഠിച്ച് എല്ലാം കവർ ചെയ്തിട്ട് പോവുക. അപ്പം എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. അപ്പം നമ്മൾ നല്ല കൂളായിട്ടിരുന്ന് അങ്ങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പേടിച്ചൊന്നിരിക്കേണ്ട, കൂളായിട്ടിരുന്ന് അങ്ങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ എന്നോട് ചോദിച്ചത് ECG ചേഞ്ചസ് ആണ് കേട്ടോ. TV ഇൻവെർഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് നോക്കി വെച്ചിട്ട് പോവുക. കാർഡിയോളജി ഒരുപാട് പേരെടുത്ത് കാർഡിയോളജി ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ എന്താണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും കുറച്ച് ആൾക്കാരെടുത്ത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ICU അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ICU കാർഡിയാക് ICU അങ്ങനെയൊക്കെ ആണെങ്കിൽ, കാത്ത് ICU അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള, ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്, അവിടെ കാർഡിയാ സർജറീസ് കഴിഞ്ഞ് പേഷ്യൻസ് ആണ് വരുന്നത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഉടനെ അടുത്ത ചോദ്യം വരും. സർജറിയിൽ പ്രീ കെയർ, ഹോം പോസ്റ്റ് ഓപ്പ് കെയർ എല്ലാം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി വയ്ക്കുക. കാരണം അത് ഒരുപാട് പേരോട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കുട്ടി PRS ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അത് എന്താ
സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കാർഡിയോളജി ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അതിൽ നിന്ന് മസ്റ്റായിട്ടും ചോദ്യങ്ങളുണ്ടായിരിക്കും. കൂടെയുള്ള വേറൊരു കുട്ടിയുടെ അടുത്ത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഫുൾ അവർ അവിടെ നിന്ന് കൂടെ നോക്കാം, എങ്ങനെ എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തോ DPT വാക്സിൻ എപ്പം കൊടുക്കും, അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്താണ്, പിന്നെ BCG വാക്സിൻ എപ്പം കൊടുക്കും, അങ്ങനെ 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 മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം പടപടയെന്ന് ആൻസർ പറഞ്ഞു. കാരണം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളൊക്കെ നമുക്ക് കാണാപ്പാടായിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിലൊന്നും അവിടെ നിന്ന് തപ്പില്ല. അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എല്ലാം നമ്മൾ നോക്കി വയ്ക്കുക. അപ്പോൾ പബ്ലിക് ഹെൽത്തുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിൻ്റെ ഇപ്പം ചിക്കൻ ഗുനിയ അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ മോസ്കിറ്റോയുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബ്രീഡിങ് സോഴ്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കോമൺ ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. മെയിനായിട്ട് നോക്കേണ്ടുന്ന കാര്യം MLSP ആവാൻ, നിങ്ങൾ എന്ത് കൊണ്ട് MLSP ആവാൻ ഉദ്ദേശിച്ചു, ആ ചോദ്യം എന്തായാലും കാണും മിക്കവർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾ ഇംഗ്ലീഷിൽ നല്ലൊരു അടിപൊളി എന്താ അവർക്ക് നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു ആൻസർ കണ്ടുപിടിച്ച് വയ്ക്കുക. പിന്നെ MLSP ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ഡ്യൂട്ടി ടൈം എല്ലാം നോക്കിയിട്ട് പോവാം. അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മറ്റേ ഡ്യൂട്ടി എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി കളഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനൊക്കെ നിങ്ങളൊരു ആക്റ്റ് ആയിട്ടുള്ള ആൻസറൊക്കെ നോക്കി വെക്കാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻ്റർവ്യൂവിനെ പറ്റി പറയാനുള്ള കാര്യം. പേടിക്കുന്ന വേണ്ട അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച്, ഞാനിവിടെ CHSC ആയിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് നമുക്ക് അടിച്ച് പൊളിക്കാനേ. ആ നമ്മൾ എൻജോയ് ചെയ്ത് ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമൂഹത്തിന് വേണ്ടി ഒത്തിരി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ ഇപ്പോൾ എൻജോയ് ചെയ്താണ് ഡ്യൂട്ടി എടുക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് പാടുപെട്ടു പാട് ഡ്യൂട്ടിയൊക്കെ എടുത്ത്, പക്ഷേ ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു. നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ല. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ നല്ലോണം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ലിസ്റ്റിലൊക്കെ വന്ന് പെട്ടെന്ന് പോസ്റ്റിംഗ് ഒക്കെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ നന്നായിട്ട് സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് നല്ലൊരു മാർക്ക് എടുത്താൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട്, റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇൻ്റർവ്യൂവിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് വിത്തിൻ 2 weeks തന്നെ നമ്മളെ വിളിക്കും. വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് സബ് സെൻറ്റേഴ്സിൻ്റെ പേരൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റാങ്ക് വൈസ് ഓരോരുത്തരെ വിളിച്ചിട്ട് ഏത് സബ് സെൻറ്റർ വേണമെന്ന് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് വേറെ ആരെങ്കിലും മുന്നോട്ടുള്ള റാങ്കാരെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങനെ അവർ എന്തുവാ നമ്മുടെ സബ് സെൻറ്ററൊക്കെ ഒന്ന് അലോട്ട് ചെയ്ത് വച്ചിട്ട് പിന്നെയാണ് നമുക്ക് ഫൈനലി നമുക്ക് പോസ്റ്റിംഗ് ചെയ്യാൻ, പോസ്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ചേച്ചി എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നെന്ന്. കട്ട് ഓഫ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് എക്സാം പോലെ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് വാങ്ങും. ഞങ്ങളുടെ നിന്നൊക്കെ മേടിച്ചു, നിങ്ങളിൽ നിന്ന് മേടിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് മേടിച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ അല്ലേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ഈ PSC ക്വസ്റ്റ്യൻസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ശരി ഉത്തരമാണോ എഴുതിയത്, തെറ്റാണോ, അവർ ആൻസർ ചെയ്യുമോ, അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തിരിച്ച് വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ശരിയാണോ, ഇനി ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, പിന്നെ അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും കിട്ടിയ മാർക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എത്ര മാർക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ ലിസ്റ്റ് ഒന്നും തയ്യാറാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കട്ട് ഓഫ് എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ PSC എക്സാമൊക്കെ ആണെങ്കിൽ അവർ എന്താ നമ്മളതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത്ര മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് പേരൊന്ന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ സോഡയാക്ക് അക്കാഡമിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തതെന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിങ്ങനെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ, നേരത്തെ ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ.
നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വേറെ ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.